കേന്ദ്ര സർക്കാർ ഒരു വമ്പൻ പ്രഖ്യാപനത്തിന് ഒരുങ്ങുന്നു. അതിന്റെ രൂപരേഖകൾ തയ്യാറായിരിക്കുന്നു. ഒരുപക്ഷെ ഈ ബഡ്ജറ്റിൽ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അത് മറ്റൊന്നുമല്ല, ജനങ്ങളെ മൂന്നിൽ രണ്ട് വരുന്ന ജനങ്ങളെ, മൂന്ന് പേരിൽ രണ്ടു പേരെ വെച്ച് നമ്മുടെ രാജ്യത്തെ അത് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീമിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നു. അതായത് അത് മാത്രവുമല്ല, അതിലും വലിയൊരു ബമ്പർ ഓഫർ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആയുഷ്മാൻ ഭാരതിൻ്റെ പദ്ധതി പ്രകാരം ഇപ്പോൾ നിലവിൽ 5 ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായമാണ് ലഭിക്കുന്നില്ല, ചികിത്സാ സഹായമാണ് ലഭിക്കുന്നതെങ്കിൽ അത് 10 ലക്ഷം രൂപയാക്കി ഉയർത്തുകയാണ്. ഒപ്പം തന്നെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സയും, അത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വാഗ്ദാനമായിരുന്നു. ഏതായാലും 10 ലക്ഷമായി ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ആശ്വാസമാണ് ഉണ്ടായത്. കാരണം 5 ലക്ഷം രൂപയായിരുന്നു പ്രതിവർഷം, ഓരോ വർഷവും ചികിത്സയ്ക്കായി ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇൻഷുറൻസ് സ്കീമിലൂടെ ഈ ആളുകൾക്ക് നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 10 ലക്ഷമാക്കി ഉയർത്തുന്നു എന്ന് മാത്രമല്ല, ഈ ഇതോടൊപ്പം തന്നെ വരുന്ന 3 വർഷം കൊണ്ട് ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയാക്കും. അങ്ങനെ ആക്കുമ്പോൾ 3-ൽ 2 പേർക്ക് ഇൻഷുറൻസ്, നമ്മുടെ രാജ്യത്തുള്ള 3 പേരെ എടുത്താൽ 2 പേർക്കും ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ ദേശീയ ആരോഗ്യ അതോറിറ്റി തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ഇതിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം 12,076 കോടി രൂപ പ്രതിവർഷം ഖജനാവിൽ നിന്ന് ഇതിനു വേണ്ടി ചെലവഴിക്കും. ഏതായാലും 3 വർഷത്തിനുള്ളിൽ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയാക്കും. ഒപ്പം തന്നെ 5 ലക്ഷം രൂപ എന്നുള്ളത് 10 ലക്ഷം രൂപയാക്കും. അത് ഒരുപക്ഷെ ഗുരുതരമായ രോഗങ്ങളും അപകടങ്ങളും ഒക്കെ പറ്റുന്നവർക്ക് വലിയൊരു ആശ്വാസമായ തുക തന്നെയാണ് 10 ലക്ഷം എന്ന് പറയുന്നത്. ഒരു വമ്പൻ പ്രഖ്യാപനം എന്ന് തന്നെ പറയാം. കാരണം ആയുഷ്മാൻ ഭാരത് തന്നെ ഒരു വമ്പൻ പ്രഖ്യാപനമായിരുന്നു. ഒരുപാട് ഗുണഭോക്താക്കളുണ്ട്, കേരളത്തിലടക്കമെന്ന് ഗുണഭോക്താക്കളുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് ഗുണഭോക്താക്കളുടെ എണ്ണം ഡബിളാക്കുന്നു. 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമാക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ചികിത്സാ ധനം 10 ലക്ഷമാക്കി ഉയർത്തുന്നു. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.